സീരിയൽ രംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നടി അപർണ നായരുടെ മരണം. കഴിഞ്ഞ ദിവസമാണ് അപർണയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം കരിമനം തളിയിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഞ്ജിത്ത് എന്നാണ് അപർണയുടെ ഭർത്താവിൻ്റെ പേര്. രണ്ട് പെൺമക്കളുമുണ്ട്. അപർണയുടെ മരണത്തിലെ ആഘാതത്തിലാണ് കുടുംബം. അടുത്തിടെയായി അപർണ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിൽ പലതിലും നിരാശയും ദുഃഖവും പ്രകടമായിരുന്നു. നിരാശ കലർന്ന വാക്കുകളാണ് ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ബാക്ക്ഗ്രൗണ്ടായി അപർണ നൽകിയത്. നടി കടുത്ത വിഷാദം നേരിട്ടിരുന്നുവെന്ന് ഇവയിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഒരുപാട് ദേഷ്യപ്പെടുന്നവളാകാം, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നവളുമാകാം. എന്നാൽ ശരിക്കുമുള്ള അവൾ രാത്രിയുടെ നിശബ്ദതയിൽ മുഖമർത്തി പൊട്ടിക്കരയുന്നവളാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ആശ്വസിക്കുന്നവളാണ്. ഒരുപാട് പ്രതീക്ഷയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണ്. കുറ്റപ്പെടുത്തുമ്പോഴും അടിച്ചമർത്തുമ്പോഴും നിങ്ങൾ ഒന്ന് ഓർക്കുക, അവളുടെ മാറ്റത്തിന് കാരണം നിങ്ങൾ ഒരുക്കിയ സാഹചര്യങ്ങളാണ്. ഒരു പോസ്റ്റിൽ പശ്ചാത്തല ശബ്ദമായി അപർണ പങ്കുവച്ച വാക്കുകൾ ഇവയാണ്. ഇത്തരം ബാക്ക്ഗ്രൗണ്ട് ശബ്ദവുമായി നിരവധി പോസ്റ്റുകൾ അപർണ പങ്കുവച്ചിട്ടുണ്ട്. ആ പഴയ ഞാനല്ല ഇപ്പോൾ, എന്തെന്നില്ലാത്ത കണ്ണു നിറയുന്നു, ഒറ്റപ്പെട്ടു പോയോ എന്നൊക്കെ തോന്നിപ്പോകുന്നു. വെളിച്ചത്തിലാണെങ്കിലും ഇരുട്ടുപിടിച്ച ലോകത്തിലുള്ളതുപോലെ എന്തോ പറ്റിയിട്ടുണ്ട്. ആ പഴയ എന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പോസ്റ്റിനൊപ്പം ചേർത്ത വാക്കുകൾ ഇങ്ങനെ: ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് അതൊക്കെ മറന്നിട്ടാണ് ചിരിക്കുന്നതും കളിക്കുന്നതുമൊക്കെ. അല്പം മനസാക്ഷിയുണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണാൻ പറ്റാത്ത മനസ്സ് എന്ന വരികളിലും അപർണ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ പ്രകടമാണ്. അതേസമയം കുടുംബം നടിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നെന്നും പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. ഭർത്താവിനും മക്കൾക്കുമൊപ്പമുള്ള നിരവധി ഫോട്ടോകൾ താരം പങ്കുവച്ചിട്ടുണ്ട്. സംരക്ഷിക്കാൻ 1000 കൈകളുണ്ടായാലും ചേർത്ത് നിർത്താൻ അവളുടെ ഭർത്താവിൻ്റെ കൈകളോളം വരില്ല മറ്റൊന്നും. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ശക്തിയും തണലും അവളുടെ ഭർത്താവാണ്. ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് അപർണ നൽകിയ വരികൾ. അപർണയുടെ അവസാന പോസ്റ്റ് മകളുടെ ഫോട്ടോയാണ്.